ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആണ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചർ, ഗാർലിക്, ടു ചില്ലി ആൻഡ് കോക്കനട്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പോഴും റെഡി ആയിട്ടുണ്ട്. ഈ ചെമ്മീൻ ഞാൻ തല കളഞ്ഞിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് കുടംപുളിയാണ്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനു വേണ്ടി ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആൻഡ് മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ ഈ ചെമ്മീൻ നമുക്കൊന്ന് നന്നായിട്ട് ഉറത്തെടുക്കണം. ഇപ്പം നമ്മുടെ ചെമ്മീനോട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ഇനി ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ചില്ലി കൂടെ ഈ സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലൂടെ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കോക്കനട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലധികം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അഡീഷണലായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ നമ്മുടെ ചെമ്മീൻ അതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വന്നാലേ ഉള്ളൂ ഈ പുളിയും ഉപ്പും ഒക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ആട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി വെള്ളം വറ്റി വരുന്നവരെ നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഗ്രേവിയോട് കൂടെ കഴിക്കേണ്ടവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചെമ്മീൻ കറിയായിട്ട് കൂട്ടാവുന്നതാണ്. ഡ്രൈ ഫ്രൈ വേണ്ടവർ മാത്രം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം അതിന് മുന്നേ ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു അടപ്പ് കൊണ്ട് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് ഈ ചട്ടിക്കകത്ത് തന്നെ വെക്കാം. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.